ഫിലിം ഗാരേജിന്റെ ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യ തോറ്റെങ്കിലും പരമ്പര സ്വന്തമാക്കി ഓസ്ട്രേലിയയിലെ ടെസ്റ്റിന് വേണ്ടി ഒരുങ്ങുകയാണ് ഇന്ത്യൻ ടീം. മത്സരത്തിനിടെ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ആവേശകരമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ സെഞ്ചു സാംസന്റെ ആ ഒരു മിന്നും സൂപ്പർ ഫീൽഡിംഗ്. ആ ഒരു സൂപ്പർമാന്റെ തരത്തിലുള്ള ഒരു ഫീൽഡിംഗ് തന്നെയാണ് നേരത്തെ സമാനമായ രീതിയിൽ ഐ പി എല്ലിൽ നാം കണ്ടതുപോലെ തന്നെയാണ് സെഞ്ചു സിക്സ് തടഞ്ഞ് ബൗണ്ടറി ലൈൻ്റെ ഇപ്പുറത്തേക്ക് കടത്തിവിട്ടത്. ഓസീസിന്റെ ഗ്ലെൻ മാക്സ്വെൽ ഉയർത്തിയടിച്ച ആ ഒരു പന്ത് സിക്സ് പോകുമെന്ന് തന്നെയാണ് ആ ഒരു പന്ത് ഉയർന്നു പോകുമ്പോൾ തന്നെ നാം പ്രേക്ഷകരെല്ലാം തന്നെ കരുതിയത്. എന്നാൽ സെഞ്ചു ബൗണ്ടറി ലൈൻ്റെ അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു പന്ത് സിക്സ് തടഞ്ഞ് ബൗണ്ടറി ലൈൻ്റെ ഇപ്പുറത്തേക്ക് വിട്ട് സെഞ്ചുവിൻ്റെ മറ്റൊരു സൂപ്പർ ഫീൽഡിംഗ് ആയി മാറി. നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഈ ഒരു ക്യാച്ച് എടുത്ത രീതി തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബി സി സി യുടെ ഒഫീഷ്യൽ പേജ് വരെ ഈ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ നാം കാണുകയുണ്ടായി. സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ മികച്ചൊരു ഫീൽഡിംഗ് തെളിയിച്ചിരിക്കുകയാണ്. എന്നാൽ സഞ്ജുവിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നത് ഫീൽഡിംഗ് അല്ലല്ലോ, മറിച്ച് അദ്ദേഹത്തിന്റെ മിന്നൽ ബാറ്റിംഗ് ആണ്. എന്നാൽ ബാറ്റിംഗിൽ ഇന്നും അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുകയാണ്. 9 പന്തുകളിൽ നിന്നും 10 റൺസ് മാത്രമേ അദ്ദേഹത്തിന് ഇന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഈ ഒരു സീരീസിലെ മോശം പ്രകടനം കൊണ്ട് ഒരുപാട് പേര് സഞ്ജുവിനെ ട്രോളുമായിട്ട് വിമർശനവുമായിട്ട് രംഗത്ത് വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു മത്സരത്തിൽ സഞ്ജുവിനെ പോലെ തന്നെ കെ എൽ രാഹുൽ ആയാലും ശ്രേയസ് അയ്യർ ആയാലും വലിയൊരു മോശം പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്നാൽ അവരെക്കാൾ ഭേദം ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു തന്നെയാണ് എന്നത് എടുത്തു പറയട്ടെ. എന്നാൽ ആ ഒരു ഭേദപ്പെട്ട പ്രകടനം കൊണ്ട് സഞ്ജു ടീമിൽ തുടരുമോ കണ്ടറിയേണ്ടിയിരിക്കുന്നു. വീടുള്ള അഭിപ്രായം എന്താ? ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.